മമ്മൂട്ടിയെ ചൊറിഞ്ഞ നടൻ കൃഷ്ണകുമാറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച മലയാളികൾ. താനും സുരേഷ് ഗോപിയും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടുന്നെന്നും എന്നാൽ മമ്മൂട്ടിയെ ആരും വിമർശിക്കുന്നില്ലെന്നുമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവന വലിയ രീതിയിലാണ് ചർച്ചയ്ക്ക് വിധേയമായത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് കൃഷ്ണകുമാർ മമ്മൂട്ടിയെ വിമർശിക്കുന്നില്ലെന്ന പ്രസ്താവന നടത്തിയത്. ഇതുവരെ മമ്മൂട്ടി കൃഷ്ണകുമാറിന് ഇതിനുള്ള മറുപടി നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. കാരണം മമ്മൂട്ടി അങ്ങനെയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുകളുണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ മമ്മൂട്ടി തൻ്റെ നിലപാടുകൾക്കായി ഒരിക്കലും മതത്തെയോ ജാതിയോ കൂട്ടുപിടിച്ചിട്ടില്ല, ആരെയും തമ്മിലടിപ്പിച്ചിട്ടുമില്ല, ആരെയും വേർതിരിച്ച് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരും വിമർശിക്കാത്തത്. ഇനി അടുത്ത കാര്യം, മമ്മൂട്ടി എപ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരനായത്? മമ്മൂട്ടി ഒരു മികച്ച നടനാണ്. സജീവ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഇറങ്ങാത്ത മമ്മൂട്ടിയെ എന്തിൻ്റെ പേരിലാണ് രാഷ്ട്രീയ വിമർശനം നടത്തേണ്ടത്? മുകേഷ്, ഇന്നസെൻ്റ്, ഗണേഷ് കുമാർ തുടങ്ങി നടന്മാരെക്കുറിച്ചാണ് താങ്കൾ രാഷ്ട്രീയ വിമർശനം നടത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പറഞ്ഞതിൽ കാമ്പുണ്ടായേനെ. പിന്നെ എന്തിനാണ് താങ്കൾ മമ്മൂട്ടിയെ ഈ വിഷയത്തിൽ വലിച്ചിഴച്ചത്? മമ്മൂട്ടിയെ വിമർശിച്ചാൽ അല്പം പബ്ലിസിറ്റി കൂടുതൽ കിട്ടുമെന്ന് കരുതിയാണോ? ഒരു കാര്യം കൂടി, സുരേഷ് ഗോപിയെയും കൃഷ്ണകുമാറിനെയൊന്നും മലയാളികൾ മുമ്പ് ട്രോളിയിരുന്നില്ല. സുരേഷ് ഗോപിയുടെ പടം കണ്ട് രോമാഞ്ചം വന്ന് കൈയടിച്ചവർ തന്നെയാണ് ഈ മലയാളികൾ. പക്ഷേ BJP കൂടെ കൂടി മണ്ടത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സുരേഷ് ഗോപിയെയും കൃഷ്ണകുമാറിനെയും ജനങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്. ഞാനും ചാണകം നീയും ചാണകം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും അംഗീകരിക്കാൻ മലയാളികൾക്കാവില്ല. അവർ ട്രോളുകയും വിമർശിക്കുകയും തന്നെ ചെയ്യും. മമ്മൂട്ടിക്കെതിരെ പ്രസ്താവന നടത്തിയതോടെ വിമർശനം കനത്തതോടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ. താനൊരിക്കലും മമ്മൂട്ടിയെ വിമർശിക്കാനായിട്ടില്ല, ആകുകയുമില്ല, വിമർശിക്കേണ്ട കാര്യവുമില്ല. എൻ്റെ മകൾ ഇപ്പോൾ അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ അഭിനയിക്കുന്ന സിനിമയിലാണ്. മമ്മൂട്ടിയുമായി നല്ല ബന്ധമാണുള്ളത്. ഇത്തരത്തിലുള്ള വാർത്തകൾ മമ്മൂട്ടിയും കാണുമായിരിക്കും. സിനിമയിൽ ഇത്രയും വർഷമുള്ള താരരാജാവായിരുന്ന അദ്ദേഹത്തിനറിയാം ഇത്തരം വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഒരാൾ പറയുന്നത് അതുപോലെയല്ല മാധ്യമങ്ങളിൽ വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്ന പ്രതികരണമാണ് കൃഷ്ണകുമാർ നടത്തിയത്. എന്നാൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന മകൾ അഹാന കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം. ഈ വാർത്തയെക്കുറിച്ച് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം വന്ന ഒരു അഭിമുഖത്തിൻ്റെ ചിത്രവും അഹാന ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തലക്കെട്ടുകൾ ശ്രദ്ധിക്കപ്പെടാനായി വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നായിരുന്നു അഹാനയുടെ ആരോപണം. അതായത് ഒരു ചാനലിൽ വന്ന മമ്മൂട്ടിക്കെതിരെ മോശം പ്രസ്താവന നടത്തിയാൽ അവിടെ ഷോ മോശമായി പോയി എന്ന് തോന്നേണ്ടത് ചാനലുകൾക്കല്ല, കൃഷ്ണകുമാറിന് തന്നെയാണ്. നിങ്ങളൊരു ചാനലിൽ വന്ന് മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ നാണക്കേട് തോന്നേണ്ടതും മാധ്യമങ്ങൾക്കല്ല, കൃഷ്ണകുമാറിന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.